ഇന്ത്യൻ മൂവി പ്ലാന്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അമൽ നീരദ് ദുൽഖർ കൂട്ടുകെട്ടിൽ വരുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കോമ്രേഡ് ഇൻ അമേരിക്ക. മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ഈ സിനിമ കാണാനുള്ള ഏറ്റവും വലിയ 5 കാരണങ്ങൾ. ദുൽഖർ സൽമാൻ എന്ന നടൻ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വിജയ ചിത്രമായ ജോമോന്റെ സുവിശേഷങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമ. 3 മാസങ്ങൾക്ക് ശേഷം തന്റെ കരിയറിലെ വ്യത്യസ്തമായ ഒരു വേഷമായി ദുൽഖർ വീണ്ടും എത്തുന്നു. തന്റെ പ്രണയിനിക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോകേണ്ടി വരുന്ന പാലായിലെ അജി മാത്യു എന്ന ചെറുപ്പക്കാരന്റെ വേഷമാണ് ദുൽഖർ ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത്. അമൽ നീരദ് എന്ന സംവിധായകനാണ് ഈ സിനിമയുടെ അടുത്ത പ്രത്യേകത. യോബിന്റെ പുസ്തകമടക്കം മലയാളത്തിന് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകനാണ് അമൽ നീരദ്. നീണ്ട 2 വർഷങ്ങൾക്ക് ശേഷം അമൽ നീരദിന്റെ സംവിധാനത്തിൽ പിറക്കുന്ന അടുത്ത സിനിമയായി കോമ്രേഡ് ഇൻ അമേരിക്ക. ഈ കൂട്ടുകെട്ടിൽ ഒരു നല്ല സിനിമയിൽ കുറഞ്ഞതൊന്നും നമ്മൾ സിനിമാ പ്രേമികൾ പ്രതീക്ഷിക്കുന്നില്ല. ബോക്സ് ഓഫീസ് തരംഗമായ ഒരു മെക്സിക്കൻ അപാരതയ്ക്കും സ്വഗാവനും ശേഷം രാഷ്ട്രീയ പശ്ചാത്തലമാകുന്ന അടുത്ത സിനിമ എന്ന പ്രത്യേകതയാണ് ഇനി. രാഷ്ട്രീയവും പശ്ചാത്തലമായി വരുന്നുണ്ട് എന്ന് ടീസർ തെളിയിക്കുന്നു. ക്യാമ്പസ് രാഷ്ട്രീയവും ഫുട്ബോളും ടീമായി എത്തുമ്പോൾ ഈ സിനിമ ചെറുപ്പക്കാരെ തൃപ്തിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. സോബിൻ സാഗറും ചാന്ദിനി ശ്രീധരനും ദിലീഷ് പോത്തനും അലൻസിയറും സിദ്ദിഖുമെല്ലാം പ്രധാന സപ്പോർട്ടിംഗ് റോളുകളിൽ എത്തുന്നു എന്നതാണ് അടുത്ത പ്രത്യേകത. ഈ സപ്പോർട്ടിംഗ് റോളുകൾക്ക് സിനിമ കൂടുതൽ ഭംഗിയാക്കി തീർക്കാനും ആസ്വാദ്യകരമാക്കി തീർക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷ. പാട്ടുകളും പശ്ചാത്തല സംഗീതമാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. ഗോപി സുന്ദർ ഇനം നൽകുന്ന സിനിമയിലെ പാട്ടുകൾ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയകളിൽ ട്രെൻഡിംഗ് ആണ്. ഗോപി സുന്ദറിന്റെ മ്യൂസിക് മറ്റൊരു പോസിറ്റീവ് ഫാക്ടറാണ്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.